ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വസന്തം ഇഷ്ടം ഇംഗ്ലീഷ് ലോക ഭാഷ കീഴടക്കാം എന്ന ഇംഗ്ലീഷ് പഠന പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലാണ് വിനീതനായ ഞാനും നിങ്ങളും സമ്മേളിച്ചിരിക്കുന്നത് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സാധാരണ നിങ്ങൾ കേട്ടും അറിഞ്ഞും അനുഭവിച്ചും വന്ന പഠന രീതിയിലൂടെ ആയിരിക്കണമെന്നില്ല നമ്മൾ പോകുന്നത് നമ്മൾ അല്പം വഴി മാറി സഞ്ചരിക്കുകയാണ് ഇതിൻ്റെ പഠന പ്രവർത്തനത്തിൽ അതൊരു പരീക്ഷണം എന്ന നിലയ്ക്ക് ചിലപ്പോൾ അതിൻ്റെ ഓർഡറുകൾക്കൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം നമ്മുടെ മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഥവാ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ഇതിൻ്റെ ഔപചാരികതകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ടെൻസുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുഖ്യമായും പ്രതിപാദിക്കുന്നത് ടൈമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇപ്പം ടെൻസ് കാലങ്ങൾ ഏതൊരു ഭാഷയാണെങ്കിലും ആ ഭാഷയിലെ സംസാരം പ്രത്യേകിച്ച് വെർബുകളൊക്കെ വരുമ്പോൾ അത് ഒരു പ്രത്യേക കാലത്തിനെ ഓരം പറ്റി ആ കാലത്തിനെ ഓരം ചാരിയിട്ടാണ് ആ പ്രവൃത്തി നടക്കുന്നത് ഏത് ഭാഷയാണെങ്കിലും അങ്ങനെ തന്നെ അപ്പം ടെൻസുകൾ കാലങ്ങൾ സംസാരത്തിൽ പ്രത്യേകിച്ച് വെറുബുകളെ കുറിച്ച് പറയുമ്പോൾ കുറിച്ച് പറയുമ്പോൾ അതിന് അനിവാര്യമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ചുരുക്കി പറയുകയാണ് ഇംഗ്ലീഷിൽ ടെൻസുകളെ പ്രധാനമായും മൂന്നായി വിഭജിച്ചിട്ടുണ്ട് ഒന്ന് പ്രസൻറ്റ് ടെൻസ് മറ്റൊന്ന് പാസ്റ്റ് ടെൻസ് മറ്റൊന്ന് ഫ്യൂച്ചർ ടെൻസ് ഇതിൽ തന്നെ പ്രസന്റ് ടെൻസിന് നാല് വകഭേദങ്ങളുണ്ട് പാസ്റ്റ് ടെൻസിനും നാല് വകഭേദങ്ങളുണ്ട് ഫ്യൂച്ചർ ടെൻസിനും അതുപോലെ തന്നെ നാല് വകഭേദങ്ങളുണ്ട് പാസ്റ്റ് ടെൻസ് ടെൻസാണ് ആദ്യമായി പറയേണ്ടതെങ്കിലും സാധാരണഗതിയിൽ ഇംഗ്ലീഷ് സ്റ്റഡിയിൽ പ്രസന്റ് ടെൻസ് ആണ് പറഞ്ഞു തുടങ്ങാറുള്ളത് നമുക്കും ആ ഒരു താവഴി തെറ്റിക്കേണ്ടതില്ല പ്രസന്റ് ടെൻസ് കൊണ്ട് നമുക്ക് തുടങ്ങാം പ്രസൻ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിനെ കുറിച്ചാണല്ലോ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ നാല് വകഭേദങ്ങളിൽ രണ്ടെണ്ണം മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലിപ്പ് ലോങ് ആവണ്ട ലെങ്ത് വർദ്ധിക്കണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ആദ്യമായി നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്രസന്റ് ടെൻസിന്റെ നാല് വകഭേദങ്ങളിൽ ഒന്നാമത്തേതായി നമ്മൾ പറയാറുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് അഥവാ ലളിതമായ സിമ്പിളായിട്ടുള്ള ഒരു കാലം അതങ്ങനെ പറയാൻ കാരണം മറ്റുള്ള കാലങ്ങളൊക്കെ പ്രത്യേക സമയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമയപരിധിയെക്കുറിച്ചൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ സിമ്പിൾ ടെൻസിൽ അഥവാ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റി എന്നൊരു പേരും കൂടിയുണ്ട് വിത്തൌട്ട് ലിമിറ്റ്സ് എന്നാണ് ലിമിറ്റ് ഇല്ലാത്ത നിശ്ചിത കാലപരിധി ഇല്ലാത്ത കാലം വർത്തമാനകാലം അതാണ് പ്രസന്റ് ഇൻഡെഫിനിറ്റ് അഥവാ സിമ്പിൾ പ്രസന്റ് ടെൻസ് അത് നോർമലായി പറയുന്ന ഒരു ക്രിയയാണ് ഉദാഹരണമായി റഹീം ലവ്സ് ഹിസ് മദർ റഹീം തൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നു റഹീം ലവ്സ് ഹിസ് ഫാദർ റഹീം തൻ്റെ ഉപ്പയെ പിതാവിനെ സ്നേഹിക്കുന്നു ഇവിടെ കണ്ടോ സ്നേഹിക്കുക എന്നതൊരു വെറുപ്പാണ് അത് വളരെ സിമ്പിളായി വർത്തമാന കാലത്തിൽ അവതരിപ്പിച്ചു പോയ കാലക്രിയ അല്ല പാസ്റ്റ് ടെൻസ് അല്ല വരാൻ പോകുന്ന ഫ്യൂച്ചർ ടെൻസുമല്ല നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലമായ പ്രസന്റ് ടെൻസിലാണ് അത് അവതരിപ്പിച്ചത് അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നൗണുകൾ നാമങ്ങൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഏകവചനവും മറ്റൊന്ന് ബഹുവചനവും മറ്റു പല ഭാഷകളിലും ദിവചനമുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ ദിവചനവും ബഹുവചനവുമെല്ലാം ഒരൊറ്റ പ്ലൂറൽ എന്ന് പറഞ്ഞതിനാണ് ഒതുക്കിയിട്ടുള്ളത് ഇംഗ്ലീഷിൽ പ്രധാനമായും രണ്ടെണ്ണേ ഉള്ളൂ സിംഗുലറും പ്ലൂറലും സിംഗിൾ എന്ന് പറഞ്ഞാൽ ഏകവചനം പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം ഒരറ്റ നൗൺ ആണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ വെർബ് ചെയ്യുന്ന ആളാണല്ലോ സബ്ജെക്റ്റ് സബ്ജെക്റ്റ് ഒരാളാണെങ്കിൽ ആ നൗണ് ഒരാളാണെങ്കിൽ അതിന് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നു രണ്ടോ രണ്ടിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന് പ്ലൂറൽ എന്ന് പറയുന്നു അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് അഥവാ ഈ പ്രവൃത്തി ചെയ്യുന്ന നൗൺ ആ വ്യക്തി അയാൾ ഒരാളാണെങ്കിൽ ഒരൊറ്റ ആളെ ഉള്ളുവെങ്കിൽ അവിടെ എസ് ചേർക്കണമെന്നാണ് നിയമം വെർബിൽ എസ് ചേർക്കണം ഇവിടെ ഉദാഹരണം ശ്രദ്ധിച്ചോ നിങ്ങൾ ഇവിടെ റഹീം ലവ്സ് ഹിസ് മദർ എന്ന് പറഞ്ഞോട് ലവ് എന്നതാണ് റഹീം എന്ന് പറഞ്ഞതാണ് സബ്ജക്റ്റ് ലവ് എന്ന് പറഞ്ഞതാണ് വെർബ് മദർ എന്ന് പറഞ്ഞതാണ് ഒബ്ജക്റ്റ് കർമ്മ കർമ്മിണി അഥവാ പിന്നെ കർമ്മം എന്നാണ് എന്നെ പറയാം അപ്പം ക്രിയ കർത്താവ് കർമ്മം കർത്താവ് ആരാണ് റഹീമാണ് സബ്ജക്റ്റ് ലവ് എന്ന് പറഞ്ഞത് വിർബാണ് അത് ക്രിയ മദർ എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റ് ആണ് കർമ്മം അപ്പം സബ്ജക്റ്റ് ഇവിടെ റഹീം എന്ന ഏകൊരു വ്യക്തിയുള്ളൂ അപ്പം ലവ് എന്ന് പറഞ്ഞ വിർബിൽ നമ്മൾ യെസ് കൊടുക്കണം ലവ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ബഹുവചനമാണെങ്കിൽ വെർബിൽ യെസ് കൊടുക്കരുത് എന്നാണ് നിയമം ഉദാഹരണമായി പറയുകയാണെങ്കിൽ ലവ് ഹിസ് മദർ അവർ അവരുടെ മാതാവിനെ സ്നേഹിക്കുന്നു ഇവിടെ ദേ എന്ന് പറയുന്ന ദേ എന്ന് പറയുന്ന പ്രൊനൗൺ അത് അഥവാ സർവനാമം ദേ എന്ന് പറയുന്ന സർവനാമം അത് പ്ലൂറൽ ആണ് സിംഗുലർ അല്ലല്ലോ അവർ എന്നാണ് പറഞ്ഞത് അപ്പോ ആ സബ്ജക്റ്റ് പ്ലൂറൽ ആയപ്പോൾ ലവ് എന്ന് പറഞ്ഞ ബെർബിൽ യെസ് കൊടുക്കില്ല നമ്മൾ ലവ്സ് എന്ന് പറയാതെ ലവ് എന്ന് മാത്രമാണ് പറഞ്ഞത് ദേ ലവ് ഹിസ് മദർ ദേ ലവ് ഹിസ് മദർ എന്നാൽ റഹീം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ലവ് എന്ന് പറഞ്ഞ ബർബിൽ യെസ് ചേർത്താണ് പറഞ്ഞത് റഹീം ലവ്സ് ഹിസ് മദർ ദേ ദ എസ് ചേർക്കാതെ പറയണം ദേ ലവ് ഹിസ് മദർ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് ബൈ ഗോഡ്ഗ്രേസ് ഇതിൻ്റെ അടുത്ത ക്ലാസ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പിന്നെ പ്രസൻ്റ് ടെൻസിൻ്റെ നാല് വകുഭേദങ്ങളിൽ രണ്ടെണ്ണം പറയണമെന്നാണ് കയറി പക്ഷെ പറഞ്ഞ് വന്നപ്പോൾ ക്ലിപ്പ് നീളം കൂടിയതായി എനിക്ക് വീഡിയോയിൽ നോക്കിയിട്ട് തോന്നുകയാണ് അപ്പം ഭയപ്പെ ആ നീളം കൂടുന്നത് ഭയപ്പെട്ടതുകൊണ്ട് നിർത്തുകയാണ് ബൈ ഗോഡ്ഗ്രേസ് ടുമോറോ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബാക്കി ഭാഗം ചർച്ച ചെയ്യാം പ്രപഞ്ചനാഥം നമുക്കതിന് പിന്നെ സൗകര്യം ഒരുക്കി തരമാറാകട്ടെ എല്ലാ നിലക്കുള്ള സപ്പോർട്ടും നിങ്ങളിത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചെറിയ ക്ലാസ് തൽക്കാലം എവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം